അസ്സാമലൈക്കും വിസാൽ മീഡിയയുടെ റമദാൻ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ റമദാൻ്റെ ഫസ്റ്റത്തെ ദിവസത്തെ നോമ്പുതൂർ അഫ്താർ എല്ലാവരും പരമാവധി എല്ലാവരും സ്വന്തം വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു പരമാവധി എത്താൻ കഴിയുന്ന ആളുകളൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് നോമ്പ് തുറക്കും പക്ഷേ ഏറ്റവും ഭാഗ്യശാലികളായ ചില നോമ്പ് നോമ്പ് തുറക്കാറുണ്ട് ഇഫ്താർ അവർക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് അത് ഈ ഒരു ഹറമിലെ നോമ്പ് തുറക്കാറാണ് കാരണം അവിടെ നിന്ന് ആ ജംസം വെള്ളം കൊണ്ട് നോമ്പ് തുറന്ന് കവിടത്തായ ഇന്തപ്പഴം കഴിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ആ ഒരു സവിശേഷമായ ഒരു അനുഗ്രഹം ലഭിക്കുക എന്നുള്ളത് അത്രയും ഭാഗ്യമുള്ളവർക്കും ആരോഗ്യവും സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവർക്ക് കഴിയുന്നതാണ് ഏതായാലും അവിടുത്തെ നോമ്പ് നോമ്പുതുറയുടെ വിശേഷങ്ങളുണ്ട് ഒരു ഇരു ടൺ കണക്കിന് ടൺ ഇരുപത് ടണ്ണിലധികം കാരക്കകളാണ് അതേപോലെ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടുത്തെ സുപ്രകളിൽ ഇരുന്നിട്ട് ഈ നോമ്പ് നോമ്പുതുറയുടെ ഇഫ്താറിൽ പങ്കെടുക്കുന്നത് മഷാ നമുക്ക് നമുക്കെന്തെങ്കിലും ഒരിക്കൽ അതുപോലെ അവിടുത്തെ ഒരു നോമ്പ് നോമ്പുകാലത്ത് ആ ഹറമിൽ വെച്ചുകൊണ്ട് ജംസം വെള്ളം കുടിച്ച് നോമ്പ് തുറക്കാനുള്ള ഒരു അനുഗ്രഹം തൗഫീഖ് തൗഫിഖല്ലാഫ് നമുക്ക് നൽകട്ടെ റമദാൻ്റെ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഇരു ഹറമുകളിലും ഒരുക്കിയ ഇഫ്താറിൽ ഇഫ്താർ സുപ്രകളിലെ വിഭവങ്ങൾ കഴിച്ചത് പതിനായിരങ്ങളാണ് നോമ്പ് തുറന്നത് വളരെ മോശം ഒരു ഒരു പക്ഷേ ഇത്രയധികം ആളുകൾക്ക് ഒന്നിച്ച് നോമ്പ് തുറക്കാനുള്ള സൗകര്യം മറ്റെവിടെയാണ് ലഭിക്കുക ഇതിനു മുൻപൊക്കെ കോവിഡ് കാലത്തൊക്കെ ഇരു ഹറമിലേക്ക് പ്രവേശനങ്ങളൊക്കെ നിയന്ത്രണങ്ങളായിരുന്നു കഴിഞ്ഞ നോമ്പിനാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കുറച്ചെങ്കിലും ഒന്ന് മാറ്റിയത് ഏതായാലും ഈ ഇതിനു മുൻപ് കോവിഡ് കാലത്തൊന്നും ഇങ്ങനെ ഹറമിൽ സുപ്രകൾ വിരിച്ചിരുന്നില്ല ഇപ്പോൾ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇഫ്താർ സുപ്രകൾ ഹറം തിരിച്ചെത്തി കർശനമായ വ്യവസ്ഥകളാണ് ഇഫ്താർ സേവനം നൽകുന്നവർക്ക് ഇരു ഹറം കാര്യാലയങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് അതായത് ശക്തമായ ആരോഗ്യ സുരക്ഷകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കുടുംബങ്ങളും സ്ഥാപനങ്ങളും ഓരോ വർഷവും റമദാനിൽ ഹെറമിലെത്തുന്നവർക്ക് ഇഫ്താർ നൽകാൻ വേണ്ടി മത്സരിക്കുകയാണ് കാരണം ഹറമിൽ വെച്ചിട്ട് അത് കൊടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു സംഗതിയാണ് കാരണം ചില ആളുകൾ ഹെറമുറ്റത്ത് ജംസം വിതരണം ചെയ്യുന്ന ആളുകളുണ്ട് കുടിക്കാൻ ജംസം വിതരണം ജംസം കൊണ്ട് നോമ്പ് തുറന്നിട്ട് അവിടുത്തെ കാരക്ക കൊണ്ട് പട്ടിണി മാറ്റുന്ന ഒരു സംവിധാനം മാഷാ അറമദാൻ്റെ സമയത്തൊക്കെ ഹെറമിലെത്തുന്നവർക്ക് വളരെയധികം എന്താ പറയുക ആത്മീയമായിട്ടുള്ളൊരു പ്രഭ കിട്ടുന്നൊരു സമയമാണ് മക്കയിലെ ഹറമിൽ ഫസ്റ്റത്തെ ദിവസം ഇഫ്താർ വേളയിൽ ഇരുപത് ടണ്ണിലധികം മീത്തപ്പഴമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇരുപത് ടൺ ഒന്നോ രണ്ടോ അല്ല ഇരുപത് ടണ്ണിലധികം മീത്തപ്പഴം ഇതിനു വേണ്ടി രണ്ടായിരം ത്തിൽ അനുമതി പത്രങ്ങൾ ഇഫ്താർ ഒരുക്കാൻ ഇതിനകം നൽകിയിട്ടുണ്ട് പല പല സംഘടനകളും ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ സ്പോൺസർ ചെയ്യുന്നത് ഹെറമുറ്റങ്ങളിൽ കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഇഫ്താർ സുപ്രകൾക്ക് ഇരുവശവും വിവിധ ദേശക്കാരും ഭാഷക്കാരും വർണ്ണക്കാരുമായ നോമ്പുകാർ തോളോട് തോൾ ചേർന്നിരുന്ന് നോമ്പ് തുറക്കുന്നൊരു കാഴ്ച സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഏറ്റവും മികച്ചൊരു പ്രകടനം കൂടിയാണ് പിന്നെ റെക്കോർഡ് വേഗത്തിലാണ് ഈ ഹറമിനകത്തും പുറത്തെ മുറ്റങ്ങളിലുമൊക്കെ ഇഫ്താർഭവങ്ങളായ ഈത്തപ്പഴവും സംസവും ഒക്കെ വിതരണം ചെയ്യുന്നത് അതിനൊക്കെ അതിനൊക്കെ ആളുകളുണ്ട് ഹറം കാര്യാലയത്തിനു കീഴിലെ ജോലിക്കാർക്ക് പുറമെ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരും ഇഫ്താർ വിതരണത്തിന് രംഗത്തുണ്ട് അതിൽ കേരളത്തിലുള്ള പല പല സംഘടനകളും ആളുകളൊക്കെ അതിലുണ്ട് അവരൊക്കെ തങ്ങളുടെ കീഴിൽ ഇത്തരത്തിൽ ആ ഹറമിലെത്തുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെന്നാണ് ഏ ഒരു ദിവസമെങ്കിലും നോമ്പ് കാലത്തൊന്ന് പോകണം ജംസം വെള്ളം കുടിച്ച് അവിടുത്തെ ഈന്തപ്പഴം കഴിച്ച് ഒന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ റമദാനിൽ ഹറമിൽ വെച്ചുകൊണ്ട് ഇതുപോലെ നോമ്പ് ഇഫ്താർ ഒരുക്കാൻ സൗകര്യം കിട്ടിയവരുണ്ടെങ്കിൽ പ്രത്യേകം കമ്പനി അത്രയും ഭാഗ്യം കിട്ടിയ ആളുകൾ നമുക്കറിയാലോ നമുക്ക് ആ ഭാഗ്യം കിട്ടിയ ആളുകളെ കുറിച്ച് അറിയുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മളെ ഈ ഒരു ഇഫ്താർ ഇപ്പോൾ പള്ള പള്ളികളിലാണെങ്കിലും ഒക്കെ സൗകര്യങ്ങൾ കഴിഞ്ഞൊരു കോവിഡ് കാലത്താണ് കുറച്ചൊന്നുകൊണ്ട് ഡിമമായത് അപ്പോൾ അതിനൊക്കെ മാറി ഇതാ പഴയതുപോലെയുള്ള ആഘോഷങ്ങളിലേക്കാണ് ഇഫ്താറൊക്കെ എത്രയും വിഭവ സമൃദ്ധമായിട്ട് പള്ളികളിലൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഭക്ഷണങ്ങളൊക്കെ റെഡിയാണ് ചില പള്ളികളിലൊക്കെ സൗജന്യമായിട്ട് വരുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ബിരിയാണി മിക്ക ദിവസങ്ങളിലും ബിരിയാണി എനിക്കെനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നിയത് തൃശ്ശൂർ ജില്ലയിലുള്ള തൃശ്ശൂർ ടൗണിലുള്ള ചെട്ടിയങ്ങാടി ഉണ്ട് ഹനഫി പള്ളി അവിടെ നല്ല കഞ്ഞിയൊക്കെ കൊടുക്കുന്ന ഒരു പള്ളി നിഷാദൊരു ദിവസം നമ്മളവിടെ പോവും വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നോമ്പ് തുറന്ന സമയത്ത് തന്നെ പോകണമല്ലോ അപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഇന്നത്തെ ഈ ഫസ്റ്റത്തെ ദിവസം എല്ലാവരും സ്വന്തം കൂട്ടുകാരും നോമ്പ് തുറന്നുണ്ടാവും പലർക്കും പല ആഗ്രഹങ്ങളാണ് ഈ ബീഫ് നിർബന്ധമായിട്ട് കാണുന്നവരുണ്ട് ഫസ്റ്റത്തിടെ എന്തായാലും ഒരു ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളത് ഇനിശാ ഞാനും അങ്ങനെ തന്നെയാണ് കഴിച്ചത് നോമ്പ് തുറന്നത് നല്ല ബീഫൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും നമുക്ക് പരസ്പരം ദ്വാര ഉൾപ്പെടുത്തുക ഇനി എല്ലാ ദിവസവും ഇതേ സമയത്ത് റമദാൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഈ സമയത്ത് ഉണ്ടാവും ഉണ്ടാവും നിങ്ങളുടെ പിന്തുണ നിങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങൾ പിന്തുണക്കണം വീഡിയോ നിങ്ങൾ കാണണം അതേപോലെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം ഇൻഷാല്ല നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം അസലമലേക്കും